രാജ്യത്തെ ലൈബ്രറി പ്രസ്ഥാനത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ഗ്രന്ഥശാല പ്രവർത്തകർ പങ്കെടുത്ത പരിപാടി ടിഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ലൈബ്രറി പ്രസ്ഥാനത്തെ സംസ്ഥാന പട്ടികയിൽ നിന്നും മാറ്റി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സ്വതന്ത്രമായ ലൈബ്രറി പ്രസ്ഥാനത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല സംരക്ഷണ സദസ് സംഘടിപ്പിച്ചത്. പുസ്തകങ്ങൾ കയ്യിലേന്തി നൂറുകണക്കായ ഗ്രന്ഥശാല പ്രവർത്തകർ സംരക്ഷണ സദസ്സിൽ ഗ്രന്ഥശാല സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. കോർപ്പറേറ്റ് മൂലധന ശക്തികൾ ശാസ്ത്രങ്ങളുടെ പ്രക്ഷേപണ കേന്ദ്രങ്ങളാക്കി ലൈബ്രറികളെ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി ടിഐ മധുസൂദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും വായനക്ക് തടസ്സമായി നിന്നിട്ടുള്ള അന്തരീക്ഷം നമ്മളെല്ലാവരും നമ്മളെപ്പോലുള്ളവർ ഇന്നലെ ജീവിച്ചിട്ടുള്ള ഈ മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ലോകം മുഴുവനും ഇത്തരം നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവർ, വായനയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ഗ്രന്ഥശാല സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം കെ രമേശ് കുമാർ, പുരക്കളി അക്കാദമി സെക്രട്ടറി വി പി മോഹനൻ മാസ്റ്റർ, ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നെടുവിലത്ത്, മുഹമ്മദ് അഹമ്മദ് മാസ്റ്റർ, കെ ജയരാജ്, പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, എതിർദിശ സുരേഷ്, കെ വി ബാബു, എം രാമകൃഷ്ണൻ, വി കെ പി ഇസ്മയിൽ, കെ ശിവകുമാർ, വി പി സുകുമാരൻ തുടങ്ങി പയ്യന്നൂരിലെ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.